ഹായ് ഓൾ, നമസ്കാരം. കേരള ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വണ്ടി പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ യൂണിക്കോൺ കയ്യിൽ നിന്ന് പോയതിന് ശേഷം നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഗ്ലാമർ വണ്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി എൻ്റെ കയ്യിലേക്ക് എത്തിച്ചേരാൻ കാരണക്കാരനായിട്ടുള്ള സ്പൾബർ എന്ന യൂട്യൂബ് ചാനലിനെ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏതൊരു സാധാരണക്കാരനും ചുരുങ്ങിയ ചിലവിൽ യൂസ്ഡ് ബൈക്കുകൾ വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് സ്പൾബർ യൂട്യൂബ് ചാനലിൽ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി എൻ്റെ കയ്യിലേക്ക് എത്തിച്ചേരാൻ കാരണക്കാരനായിട്ടുള്ള മറ്റൊരു വ്യക്തി. നമ്മൾ ഈ വണ്ടി എടുത്തിരിക്കുന്നത് മലപ്പുറം അത്താണിക്കല് ഫത്താഹ് യൂസ്ഡ് ബൈക്ക് ഷോറൂമിൻ്റെ ഓണറായിട്ടുള്ള സാജിദക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു നീറ്റ് വണ്ടി നമ്മൾ എടുത്തത്. ചുരുങ്ങിയ ചിലവിൽ നല്ല നീറ്റ് വണ്ടികൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സ്പൾബർ ചാനൽ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബഡ്ജറ്റിൽ ഒതുങ്ങി ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ചുരുങ്ങിയ ചിലവിൽ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലൊന്ന് സന്ദർശിക്കുക. അപ്പം നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വടകരയിൽ തന്നെയുള്ള പയങ്കുറ്റിമല അഥവാ മുത്തപ്പൻ മലയിലേക്കാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. മനോഹരമായ എൻ്റെ നാട്ടിലൂടെയാണ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളത്. വടകര ടു സാൻഡ് ബാങ്ക്സ് റോഡാണ് ഈ കാണുന്നത്. ഏകദേശം 3.5 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു റോഡ് ചെന്ന് അവസാനിക്കുന്നത് സാൻഡ് ബാങ്ക്സ് എന്ന ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ്. എൻ്റെ നാട്ടിൽ തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുള്ളത് ഒരു അഭിമാനം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മുടെ നാടിനെക്കുറിച്ചും ഒരു വീഡിയോ നിശ്ചയമായും ചെയ്യുന്നത് തന്നെയായിരിക്കും. ഒരു ദിവസം കൊണ്ട് യാത്ര ചെയ്ത് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ചാനൽ ആരംഭിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചരിത്ര പ്രാധാന്യമുള്ള വടകര ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. വടകര പഴയ സ്റ്റാൻഡും പരിസരമാണിത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ സമയം തന്നെയാണ് ഞായറാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റാൻഡിൽ നിന്ന് കിഴക്ക് ഭാഗത്ത് കാണുന്ന തിരുവള്ളൂർ പേരാമ്പ്ര റോഡ് വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഏകദേശം ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പയങ്കുറ്റിമലയുടെ ബോർഡും മറ്റും കാണാൻ വേണ്ടി പറ്റും. അവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ടിയിട്ടാണ് നമുക്ക് പയങ്കുറ്റിമലയിലേക്ക് പോകേണ്ടതുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 അടി ഉയർച്ചയിലുള്ള ഈ ഒരു സ്ഥലം ഒരുപാട് യാത്രക്കാരെ അല്ലെങ്കിൽ എന്താ പറയുക സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന സ്പോട്ട് തന്നെയാണ് വടകരയെ സംബന്ധിച്ച് നോക്കുന്നതാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇടത്തോട്ട് കട്ടിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ഒരു റോഡ് മെയിൻ റോഡ് വടകര പേരാമ്പ്ര റോഡ് കഴിഞ്ഞ് നമുക്ക് ലെഫ്റ്റിലേക്ക് തെറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കയറ്റങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നല്ല കണ്ടീഷനുള്ള വണ്ടി എടുത്ത് പോവുക. ഇവിടെ ഒരു പൈപ്പിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഫോർ വീലർ ഈ ഒരു വഴിയിലൂടെ പോകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഈ വഴി വഴിയും അതുപോലെ തന്നെ നമുക്ക് ലോകനാർ കാവ് റോഡ് വഴിയും ഈ ഒരു മുത്തപ്പമലയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും. നമ്മൾ ഈ വണ്ടി നിർത്തിയ സ്ഥലത്തുകൂടെ നടന്നും മുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. നമ്മൾ വണ്ടി മേലെ പാർക്ക് ചെയ്തതിന് ശേഷം തീർച്ചയായും ഈ ഒരു വഴി നടന്നു വന്ന് നടന്നുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറും. നമ്മുടെ എൻട്രി പോയിന്റിലുള്ള രണ്ട് കടകളാണിത്. മുകളിൽ പിന്നെ കടകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഫ്രണ്ടിലേക്ക് എത്തി നമ്മൾ മുകളിൽ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം താഴെ ഇറങ്ങി നടന്ന് കയറാൻ പറ്റുന്ന ആ ഒരു ട്രക്കിങ്ങിന് അല്ലെങ്കിൽ എന്താ പറയുക ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴി വഴി നമുക്ക് മുകളിലേക്ക് കയറാം. വാഹനം ഉപയോഗിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എൻട്രി പോയിന്റിലേക്കാണ് എത്തുക. നമ്മൾ വന്ന സമയം അത്യാവശ്യം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആളുകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സമാധാനത്തോടു കൂടി വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ മുകളിൽ വണ്ടി വെച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ കാനനപാതയിലൂടെ നമുക്ക് കയറിപ്പോവാം. ഇതുവഴി ഈ ഒരു മുത്തപ്പൻ മടപ്പുരയിൽ വിളക്ക് കത്തിക്കുന്ന ഒരു വ്യക്തി കയറിപ്പോകുന്നത് കണ്ടപ്പോഴാണ് ഇതുവഴി കയറിപ്പോകാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാനെത്തിയത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് കുറച്ച് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ വണ്ടി വെച്ചിട്ട് ഇതുവഴി ഒന്ന് നടന്നു പോകാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരുപാട് കശുമാവുകൾ നിറഞ്ഞ ഈ ഒരു വഴിയിലൂടെ പോകുന്ന സമയത്ത് നട്ടുച്ചയാണെന്നുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് വെയിലടിക്കുന്ന സമയമാണെന്നുള്ളതോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം സമുദ്രനിരപ്പിൽ നിന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമുദ്രനിരപ്പിൽ നിന്ന് തന്നെ 2000 അടി ഉയർച്ചയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നേരിയൊരു തണുപ്പും നല്ല കാറ്റും ഇവിടെ അടിക്കുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമ്മുടെ തിരക്കുകളിൽ നിന്നും നമ്മുടെ എന്താ പറയുക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മാറിയിരുന്ന് കുറച്ച് സമയം ഫ്രീ ആയിട്ട് മൈൻഡ് വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണ് മുത്തപ്പമല എന്ന് പറയുന്നത്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു കശുമാവിൻ തോട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാടിന് നടുവിലൂടെ പോകുന്നൊരു പ്രതീതി ഈ ഒരു യാത്രയിൽ ലഭിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇഴജന്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് സൂര്യൻ്റെ ഉദയവും അസ്തമനവും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. ദിനംപ്രതി ഒരുപാട് യാത്രക്കാരാണ് ഈ ഒരു പ്രദേശം ദർശിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എത്തിയ ഈ ഒരു സമയം
കുറച്ച് ഉച്ചയായതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിയായിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ വ്ളോഗുകളൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് നേരത്തെ വരിക, സമാധാനത്തോടു കൂടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ഈ നടന്ന് കയറുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വന്ന റോഡിൻ്റെ തിരക്കുകളിൽ നിന്നും അല്ലെങ്കിൽ നഗരത്തിൻ്റെ ആ ഒരു മാലിന്യങ്ങളിൽ നിന്നും പുകപടലങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്പോട്ട് തന്നെയാണ് മുത്തപ്പൻ മല എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ പാർക്കുകളും കാര്യങ്ങളൊക്കെ ഇൻ്റർലോക്കൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ട് ചിൽഡ്രൻസ് പാർക്കുകളൊക്കെ ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് മുത്തപ്പൻ മല. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ മുകളിലേക്ക് എത്താനായി. നമ്മുടെ വ്യൂ പോയിൻ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വഴി വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മുത്തപ്പൻ മലയിലേക്ക് വരുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം 7 മണിക്ക് ശേഷം ഇവിടെയുള്ള 2 ഗേറ്റുകളും, നടന്ന് കയറുന്ന ഗേറ്റും അതുപോലെ തന്നെ വാഹനങ്ങൾ ഉള്ളിലേക്ക് കടത്തുന്ന ഗേറ്റും ക്ലോസ് ചെയ്യേണ്ടതായിരിക്കും. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ ഈ ഒരു സ്ഥലം വീക്ഷിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാ യാത്രക്കാരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു പ്ലേസ് മലിനമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ താഴെ നിന്ന് ഇത്ര ദൂരം നടന്നു വന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ പോലും ഞാൻ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ പരിസരവും ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത്. നമ്മുടെ കയ്യിൽ കരുതുന്ന ചെറിയ ചെറിയ സ്നാക്സിൻ്റെ പാക്കറ്റുകളോ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുകളോ ഇവിടെ ഒന്ന് നിക്ഷേപിക്കാതിരിക്കുക. നമ്മുടെ പരിസരം നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ മാത്രമേ നമ്മളെപ്പോലെ തന്നെ ഈ ഒരു സ്ഥലം ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് പൂർണ്ണമായിട്ട് അത് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ നടന്ന് ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു ചിൽഡ്രൻസ് പാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു പാർക്കിനോട് ചേർന്ന് തന്നെയാണ് മുത്തപ്പൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു അമ്പലത്തിൽ തൊഴാൻ വരുന്ന ആളുകളും ഒരുപാട് പേരുണ്ട്. നമ്മൾ വൈകുന്നേര സമയങ്ങളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു അമ്പലത്തിൽ തൊഴാൻ വേണ്ടി സാധിക്കും. എല്ലാവിധ വഴിപാടുകളും കഴിക്കുന്ന ഒരു മനോഹരമായ ക്ഷേത്രം തന്നെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വടകരയുടെ ഊട്ടി എന്നറിയപ്പെടുന്ന മുത്തപ്പൻ മലയും മുത്തപ്പൻ്റെ ക്ഷേത്രവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ സന്ദർശകരാരും എത്തിയിട്ടില്ല. പക്ഷേ ആ ഒരു വെയിലിൻ്റെ ചൂട് വലിയ രീതിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്തില്ല. നല്ല കാറ്റ് വിടുന്നുണ്ട്, നല്ല വിരച്ചിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ഒരു ചിൽഡ്രൻസ് പാർക്കിന് ഓപ്പോസിറ്റായിട്ട് ഒരു സ്റ്റേജ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ പ്രോഗ്രാംസൊക്കെ നടക്കുന്ന സ്റ്റേജ് തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ വന്ന വ്യൂ പോയിൻ്റ് നമുക്ക് കാണാം. ഇതാണ് മുത്തപ്പൻ മലയുടെ പയങ്കുറ്റി മലയുടെ വ്യൂ പോയിൻ്റ്. വടകരയുടെ ഭൂപ്രകൃതി വാനത്തിലൂടെ നിരീക്ഷിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. ശരിക്കും ഒരുപാട് തിരക്കുകളൊക്കെ ഉള്ള ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരു ദിവസം നല്ല മനസ്സോടുകൂടി, നല്ല പ്ലസൻ്റ് മൈൻഡോടുകൂടി, സന്തോഷകരമായിട്ടൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്പോട്ട് തന്നെയാണ് മുത്തപ്പൻ മല. ഞാൻ പറഞ്ഞതുപോലെ സൂര്യ ഉദയവും സൂര്യ അസ്തമനവും കാണാൻ പറ്റുന്ന ഈ ഒരു സ്പോട്ട് ഒരിക്കലെങ്കിലും സന്ദർശിക്കുക.